നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് ജിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ ക്ലബിനോട് വിട പറഞ്ഞിരുന്നു. ഇനി ക്ലബിനോടൊപ്പം കേവലം ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യും എന്നുള്ളതാണ്. എംബപ്പെ വരുന്നതോടുകൂടി റയൽ മാഡ്രിഡ് കൂടുതൽ കരുത്തരാകും. മാത്രമല്ല, വരുന്ന സമ്മറിൽ തന്നെയാണ് ബ്രസീലിയൻ വണ്ടർകിഡായ എൻഡ്രിക്ക് റയലിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. റയലിന്റെ ശക്തി വർദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് അവരുടെ എതിരാളികളായ എഫ് സി ബാഴ്സലോണയെയാണ്. ലാലിഗയിൽ റയലിനെ മറികടന്നുകൊണ്ട് കിരീടം നേടുക എന്നുള്ളത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇനി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്നാൽ എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരമായ റോബർട്ട് ലെവൻഡോസ്കിക്ക് ഇക്കാര്യത്തിൽ യാതൊരുവിധ ആശങ്കകളും ഇല്ല. എംബപ്പെ എന്നല്ല, ആര് വന്നാലും ബാഴ്സയ്ക്ക് പേടിയില്ല എന്നാണ് ഇപ്പോൾ ലെവൻഡോസ്കി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പെ റയലിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടില്ല, പക്ഷേ അദ്ദേഹം അവിടേക്ക് തന്നെയാണ് പോകുന്നത്. എംബപ്പയെ ഞങ്ങൾ ഒരു കാരണവശാലും പേടിക്കുന്നില്ല. അദ്ദേഹം ഒരു മികച്ച താരമാണ്. അദ്ദേഹം വരുന്നതോടുകൂടി റയൽ മാഡ്രിഡ് കരുത്തരാകും, പക്ഷെ ആര് വന്നാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റിയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ വർക്ക് ചെയ്താൽ ആരെ വേണമെങ്കിലും ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കും. ആദ്യ മത്സരം മുതലേ ഞങ്ങൾ റെഡിയാകേണ്ടതുണ്ട്. കാരണം സീസണിന്റെ തുടക്കഘട്ടത്തിൽ റയൽ മാഡ്രിഡ് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് കുതിക്കണം. റയലിനെ പിടിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം, മറിച്ച് അവരെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് റോബർട്ട് ലെവൻഡോസ്കി ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എഫ് സി ബാഴ്സലോണ എന്ന ക്ലബിനകത്ത് ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണ്. അവരുടെ പരിശീലകനായ ചാവിയെ പുറത്താക്കാൻ തന്നെയാണ് ബാഴ്സയുടെ പ്രസിഡന്റായ ലാപോർട്ടയുടെ തീരുമാനം. ആ ഒരു സ്ഥാനത്തേക്ക് പല പരിശീലകരുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹൻസി ഫ്ലിക്കിന്റെ പേരാണ് അവിടേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഒരു ടീമായി കൊണ്ടും കാണാം.